ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പരിചയപ്പെട്ടാലോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നാലുമണി പലഹാരമായിട്ടൊക്കെ നമുക്ക് കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ചെറുപയറും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി വാർത്ത് വെച്ചിരുന്നു. അതത് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറുപയറൊക്കെ അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്കും നമുക്കതിനായിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് 2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ റവ അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി. ഇപ്പം ഞാനിതിൽ ഒരു 4 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ തരിയുള്ള അരിപ്പൊടി ഇല്ലേ, അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റവയാണ് കൂടുതൽ ബെറ്റർ. ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന അത്രയും സ്മൂത്തായിട്ട് കുഴക്കേണ്ട, നല്ല ഹാർഡായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. ഒരു ഡോ ആക്കി അങ്ങ് വയ്ക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കളറൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. പിന്നെ നമ്മൾ ഈ മിക്സ് കുഴക്കുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണോണ്ട് കുഴപ്പമില്ല. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നെയ്യ് താല്പര്യം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ഹാർഡായിട്ട്, ഭയങ്കര ഹാർഡാവണ്ട, എന്നാൽ ഭയങ്കര സോഫ്റ്റ് ആവണ്ട കേട്ടോ. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ സോഫ്റ്റ് ആവണ്ട. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇതിൽ കുറച്ച് പഞ്ചസാര ചേർക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ചെറുപയറിൽ മധുരം ചേർക്കുന്ന കാരണം പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇതാ ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, അപ്പോൾ ഞാൻ 1-2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ട് ചട്ടി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് ചൂടാറാൻ വെക്കാം. അപ്പോൾ ചെറുപയറൊക്കെ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി മാവിൽ നിന്ന് നമുക്ക് ഇതാ ഇതേപോലുള്ള ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ചെറുപയറിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക. അപ്പം നന്നായിട്ട് ചൂടാറണം ചെറുപയർ. അപ്പോൾ എൻ്റെ ചെറുപയറിന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടാറിയില്ലെങ്കിൽ ഇല്ലേ പരത്തുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ചെറുപയർ നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറുപയർ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ആ ഫില്ലിങ്ങൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ ഭാഗത്തേക്കും വരണം. അതിനാണ് കൂടുതൽ വെച്ച് കൊടുക്കാൻ പറയുന്നത്. അപ്പം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തള്ളി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും ഒരു ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് വരത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ തൂളി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചപ്പാത്തിക്കോല് വെച്ചിട്ടാണ് ഞാനിത് പരത്തുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു ചപ്പാത്തിക്കോല് വെച്ചിട്ടാണ് കേട്ടോ പരത്താറ്. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് പരത്തുന്നത്. വളരെ തിന്നാവുന്ന ആവണ്ട, ഇത്രയും കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ബാക്കിയുള്ളതും കൂടി നമുക്കിതേപോലെ പരത്തിയെടുക്കാം. ഇച്ചിരി കുഴിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫില്ലിങ് വെക്കാൻ എളുപ്പമായിരിക്കും. ഒരു കുറച്ച് കുഴിച്ചതിന് ശേഷം നമ്മൾ ചെറുപയർ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഞാൻ ദാ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ, അപ്പോൾ ചട്ടി ചൂടായപ്പോൾ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ തടവി കൊടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് തടവി കൊടുത്തിട്ട്. എന്നിട്ട് നമ്മളുടെ സ്നാക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുക. ചട്ടിയിൽ വെച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഇച്ചിരി നെയ്യ് തൂളി കൊടുക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ തൂളി കൊടുത്താലും മതി. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ. അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 പോറം നന്നായിട്ട് മറച്ചിട്ടിട്ട് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ 1 പോറം ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തൂളി കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. നന്നായിട്ട് പൊന്തി വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, ഇവിടെ മോൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ആവുമ്പോഴേ അവർ കഴിക്കും. പിന്നെ ചെറുപയറിലെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്യാം. ശർക്കര ആവുമ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും. അത് ലൂസായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം എനിക്ക് തോന്നി ശർക്കരയ്ക്ക് പകരം പഞ്ചസാര തന്നെയാണ് കൂടുതൽ ബെറ്റർ എന്ന്. പിന്നെ ശർക്കരപ്പാനി ഉരുക്കിയാണല്ലോ നമ്മൾ ചേർക്കുക. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അല്ലെങ്കിൽ 4 മണിക്ക് കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് റെഡിയാക്കി വയ്ക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു പലഹാരമാണ്. ചെറുപയറും ഗോതമ്പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും, റേഷൻ കടയിൽ നിന്ന് എപ്പോഴും നമുക്ക് ചെറുപയറും ഗോതമ്പൊടിയൊക്കെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം ഒരടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും അതുപോലെ പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ ഫ്രണ്ട്സ്. താങ്ക് യു, ബൈ.